ശരത് പവാറും അജിത് പവാറും രാഷ്ട്രീയമായി ഇപ്പോൾ വിരുദ്ധ ചേരികളിലൊക്കെയാണ്. ആണെങ്കിലും ഇവരുടെയും മനം കവർന്ന നാലുകെട്ട് മാതൃകയിലുള്ള ഒരു വീട് മഹാരാഷ്ട്രയിലെ ബാരാമതിയിലുണ്ട്. പവാർ കുടുംബത്തിൽപ്പെട്ട നിർമ്മല ബോയ്ദയുടെ ഈ വീടിന് കേരളവുമായി അടുത്ത ബന്ധം കൂടിയുണ്ട്. പവാർ കുടുംബത്തിന്റെ നാലുകെട്ട് വിശേഷങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. പവാറിന്റെ ശക്തി കേന്ദ്രമായ ബാരാമതിയിൽ എത്തിയപ്പോഴാണ് കേരള മാതൃകയിൽ പണിത ഒരു നാലുകെട്ടിനെ കുറിച്ച് കേട്ടത്. ആ നാലുകെട്ടിലെ അന്തേവാസികൾക്ക് ശക്തമായ ഒരു കേരള ബന്ധമുണ്ട്. അതിലേറെ ഉപരിയായി അവർക്ക് പവാറുമായും അടുത്ത ബന്ധമുണ്ട്. ഏതായാലും ആ കേരള ബന്ധത്തിനെ കുറിച്ചും നാലുകെട്ടിനെ കുറിച്ചുമൊക്കെ കേട്ട് അറിഞ്ഞതിനേക്കാൾ അപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അവിടെ ഉള്ളവരടുത്ത് നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. We are coming from Kerala. അരെ വാ, മലയാളിയാണോ? അതെ അതെ. വളരെ സന്തോഷം. മലയാളം അറിയാല്ലേ? നന്നായിട്ട് അറിയാം, നന്നായിട്ട് അറിയാം. യഥാർത്ഥത്തിൽ മലയാളിയാണോ? അതെ അതെ, മലയാളിയല്ല, മഹാരാഷ്ട്രിയൻ പ്ലസ് ബോട്ടപ്പ് ഇൻ കേരള. ജനിച്ചത് മഹാരാഷ്ട്രയില്, പക്ഷേ വളർന്നതും പഠിച്ചതും നാട്ടില്. ഓക്കേ, ഈ വീടിനെ കുറിച്ചാണ് പലരും പറഞ്ഞു കേട്ടത്. പക്ഷേ നമുക്ക് ഇത് ബാക്കി അകത്തിരുന്ന് സംസാരിക്കുന്നല്ലേ നല്ലത്, അതുകൊണ്ട് പോരുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേരള മാതൃകയിൽ ഒരു വീട് പണിയാൻ തീരുമാനിച്ചത്? കാരണം ഞാൻ വളർന്നത് നമ്മുടെ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്ന കേരളത്തിലാണ്. കാരണം ആ കേരളത്തിനോടുള്ള സ്നേഹവും അവിടുത്തെ ജീവിതവും ഒരിക്കലും നമുക്ക്, അതായത് ജീവിതത്തിൽ അത് മറക്കാൻ പറ്റത്തില്ല. കാരണം അതെൻ്റെ ഒരു സ്വപ്നമായിരുന്നു, എനിക്കിങ്ങനെ ഒരു നാലുകെട്ട് വീട്. കേരളത്തിൽ നമ്മൾ ആദ്യത്തെ 22 വർഷം ജീവിച്ച പോലെ തന്നെ നമുക്ക് അവസാന നിമിഷം വരെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു പ്രതീതി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണണമെന്ന് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാലുകെട്ട് വീട്. ഈ ഒരു ശൈലിയിൽ പണിയാനുള്ള അത് ഞാൻ നാട്ടിൽ ചെന്ന് പല വീടുകളും നാലുകെട്ടുകൾ കണ്ടു, ആർക്കിടെക്ചറിനെ അന്വേഷിച്ച് പിടിച്ചു. പുള്ളി ചെയ്തിട്ടുള്ള വീടുകൾ ഒരു 5-8 വീടുകൾ കേരളം മുഴുവനും കണ്ട് അതിൽ നിന്നൊരു സെലക്ട് ചെയ്ത് അതിൻ്റെ എല്ലാം കൂടി ഒരു കോമ്പിനേഷനിൽ ഒരു 2-3 പ്ലാൻ വരപ്പിച്ചു. അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട പ്ലാൻ ഞാൻ തിരഞ്ഞെടുത്ത് പുള്ളിക്ക് കംപ്ലീറ്റ് കോൺട്രാക്ട് കൊടുത്തു. ഈ പവാറിൻ്റെ ഈ കേരള ബന്ധം അധികം ആർക്കൊന്നും അറിയില്ല. എന്താണ് അതിൻ്റെ ഒരു ആ ബന്ധം എന്ന് പറഞ്ഞു തരാം. പവാർ കുടുംബമായിട്ടുള്ള റിലേഷൻ ഞങ്ങളുടെ തൊട്ടടുത്ത റിലേഷനാണ്. എൻ്റെ നാത്തൂൻ്റെ മകള് അത് ശരത് പവാറിൻ്റെ മരുമകളാണ്. അതുപോലെ രോഹിത് പവാർ അവരുടെ മകന്, അങ്ങനെ അജിത് പവാറും പുള്ളിയുടെ ചേട്ടൻ്റെ മകന്. അങ്ങനെയാണ് പവാർ കുടുംബമായിട്ടുള്ള റിലേഷൻ. രാഷ്ട്രീയം പറയൂലെന്ന് എനിക്കറിയാം, എന്നാലും ആ ഈ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം. നമുക്ക് എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. കാരണം അജിത് പവാർ ഇന്നത്തെ ബാരാമത്തിയുടെ വികാസം മുഴുവനും അജിത് പവാർ. പക്ഷേ അതിൻ്റെ തുടക്കം ശരത് പവാർ. പവാർ ഇവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ ഈ കേരളത്തിൻ്റെ ഈ നാലുകെട്ട് ശൈലിയെ പവാർ പുള്ളിക്ക് ഭയങ്കരമായിട്ട്, രണ്ടുപേർക്കും, അജിത് പവാറിനും ശരത് പവാറിനും പവാർ കുടുംബത്തിനും എല്ലാവർക്കും ഈ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ഒരു ഇതാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ അജിത് പവാർ പോലും പറഞ്ഞു, ഞാൻ ഇത്രയും വീടുകൾ ഇത്രയും നാടുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ലുക്ക് എടുത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. പുള്ളി നല്ല അഭിപ്രായമാണ് പറഞ്ഞു. ചേച്ചി ഭയങ്കര ഡിപ്ലോമസി ആണല്ലോ. കാരണം എപ്പോഴും ഞാൻ ശരത് പവാറിനെ കുറിച്ച് ചോദിക്കുമ്പം ഈ പറയുന്ന ഉത്തരത്തിലെല്ലാം ശരത് പവാറും അജിത് പവാറും രണ്ടും ഒരുപോലെ പ്ലേസ് ചെയ്താണല്ലോ പറയുന്നത്. കാരണം ഞങ്ങൾക്ക് അതുപോലെ രണ്ടുപേരും ഒരു തറാസൂല് രണ്ടുപേർക്കും ഒരേ സ്ഥാനമാണ് ഞങ്ങളെ ഇതിൽ നോക്കും. നമുക്ക് ഈ വീടിന്റെ ഇതിലേക്ക് തന്നെ വരാം. ഇത് മൊത്തം 4 ഏക്കറിലുള്ള സ്ഥലം, 4 ഏക്കർ സ്ഥലത്തില് 4 കെട്ടായത്. ഇത്രയേറെ ഈ കേരളത്തിനോടുള്ള സ്നേഹം, കാരണം സാധാരണ മലയാളികൾക്ക് മലയാളം കേരളം വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മലയാളം മലയാളിയാണെന്ന് പറയുന്നത് പോലും പലർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്ഥലത്ത് ഒരു മലയാളി അല്ലാത്ത ഒരാൾക്ക് ഇങ്ങനെ. പക്ഷേ എനിക്കിപ്പോഴും ഞാനൊരു മലയാളിയാണെന്ന് പറയാനോ എനിക്ക് അഭിമാനമുണ്ട്. മഹാരാഷ്ട്രീയനാണെന്ന് ഞങ്ങൾ ഒരിക്കലും പറയാറില്ല. കാരണം ആരെ കണ്ടാലും, ഒരു മലയാളിയെ കണ്ടാലുള്ള ആ എന്നത് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. എന്താണെന്നറിയത്തില്ല, ആ കേരളത്തിലോടുള്ള അറ്റാച്ച്മെൻ്റ് ഒരിക്കലും അവസാന ജീവിത അവസാനം വരെ അത് മാറാൻ പോകുന്നില്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. മറ്റൊരു അവസരത്തിൽ വളരെ വിശദമായി തന്നെ നിർമ്മല ചേച്ചിയെ നിന്ന് കൂടുതൽ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്റ്റീഫൻ മാത്യുവിനൊപ്പം ബാരാമതിയിൽ നിന്ന് ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.